സ്ഥിതിഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടൽ ദുരന്തമാണ് ഇവിടെ ഉണ്ടായത്. കൃത്യമായിട്ട് ഒരു കണക്ക് നമുക്ക് പ്രതികരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. 40-ലധികം കോടികൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. ഒട്ടനവധി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളാണ് പല ആൾക്കാരെയും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. പല ആൾക്കാരും പല ഭാഗത്തും ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. കന്നുകാലികൾ, വീട്, സ്കൂൾ, അങ്ങനെ നോക്കും വലിയ ഒരിക്കൽ കാണാത്തതിന് വലിയ ഒരു ഉരുൾപൊട്ടൽ. പക്ഷേ ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിലെ ജനങ്ങളെല്ലാം ഈ ദുരിതമുഖത്ത് ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവർ ശരീരവും മനസ്സും ഒക്കെ മറന്ന് വലിയ പ്രവർത്തനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഭാഗത്തുള്ള ഈ തകർന്ന കെട്ടിടത്തിൻ്റെ അടിയിലൊക്കെയാണ് ശരീരഭാഗങ്ങളിലൊക്കെ പരിശോധിച്ച് വരികയാണ്. അപ്പോൾ പരിശോധിച്ച് വരുമ്പോൾ ചില വീടിൻ്റെ അടിയിൽ നിന്ന് ചില ബോഡികൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാർ തലത്തിൽ ഏകോപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് തലത്തിലെ ഒരു ഉദ്യോഗസ്ഥനെ സർക്കാർ നിയമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ഇവിടേക്ക് നേരിട്ട് ഇവിടേക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ ജില്ലാ കളക്ടർ, പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥ സംവിധാനം എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു എന്താ പറയുക ഒരു കൺട്രോൾ ലഭിക്കാത്ത ഒരു വിഷയമുണ്ട്. കാരണം ജനങ്ങളെല്ലാം ഈ ദുരിതമുഖത്താണ്. അവരെങ്കിലും അവരെങ്കിലും കൂട്ടി യോജിപ്പിച്ച് കാര്യങ്ങൾ എത്രയും വേഗത്തിൽ ആൾക്കാരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഒരു കാര്യമുള്ളത്. പ്രധാനമായിട്ടും ഒരു വിഷയം പറയാനുള്ള വെച്ചാൽ 90 ആൾക്കാർ ഈ ഉരുൾപൊട്ടിയ തോടിനപ്പുറം മുണ്ടക്കൈ നമ്മുടെ തന്നെ കുടിക്കുന്നത് അവരെ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം അങ്ങോട്ടൊരു റോഡ് ആക്സസ് ഇല്ലാത്തത് ആ എല്ലാ റോഡും പാലും വെള്ളം കൊണ്ടുപോയി. അതുകൊണ്ട് 100 ആൾക്കാർ അവിടെ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും ഇപ്പോഴത്തേക്ക് എത്തിക്കുക എന്നുള്ളത് പതിച്ച് പ്രവർത്തിക്കും. രാവിലെ മറ്റേ ഹെലികോപ്റ്റർ മറ്റേ സംവിധാനം വന്ന് അവരെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി നോക്കി അവരെ സക്സസ് അല്ലാത്തതുകൊണ്ട് തിരിച്ചു പോയി. പക്ഷേ എങ്കിലും നമ്മുടെ സന്യാസികന്മാരെ അവരെ ഇക്കരയ്ക്ക് എത്തിക്കാനുള്ള നിർണയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുക. ഇതാണ് പൊതുവെ ഇവിടെ ഉള്ള ഭയങ്കര ഒരു അവസ്ഥയാണ്. നമുക്ക് പറഞ്ഞറിയാൻ പറ്റില്ല അത്രയും ഭീകരവും സാക്ഷിയും നടക്കുന്നതുമായിട്ടുള്ള. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ ZEE മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.